ഞാനിവിടെ നിന്നോളാം. അത് ശരിയല്ല, ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് നിക്കേ, അത് ഡീസൻസി അല്ല. ഡീസൻസി ഇല്ലാത്തത് നിങ്ങൾക്കാ മാഷെ. നിങ്ങൾക്ക് വീട് മാറിപ്പോയി, പോയാട്ടെ പോയാട്ടെ. നമ്മുടെ ഇടല്ല. അപ്പൊ നാളെ കാണാം. ഗുഡ് നൈറ്റ്. എന്തങ്കണ്ടായാലും സൈലൻസ്. മൗനം വിദ്വാന് ഭൂഷണം. യമുന റാണിയുടെ വീട്ടിൽ പോയതുപോലും അറിയരുത്. എല്ലാവരും ഉറങ്ങി. ആരും ഉറങ്ങിയിട്ടില്ല. മോശമല്ലേ ചേട്ടന്മാരടുത്തേക്കത്. അപ്പൊ നമ്മള് കണ്ട സ്വപ്നം ശരിയായിരുന്നടി. എന്റെ പറക്കോട്ട് പോകുന്നത് എനിക്ക് കാണിച്ചു തന്നതാ. കുറ്റം കുടിച്ചിട്ടല്ലേ വന്നിരിക്കുന്നത്. കുടിച്ചതല്ലേ ചേച്ചി, കുടിപ്പിച്ചതല്ലേ. ആ മാതകറാണി ഒഴിച്ചു കൊടുത്തതാ. ഇപ്പൊ എന്തണ്ടായേ. നമ്മൾ ആപ്പീസിൽ നിന്ന് ഇറങ്ങി വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. കുട്ടിക്കാലത്തെ ഓരോ തമാശകളും പറഞ്ഞു. ശരിയാ, അതൊരു കാലായിരുന്നു. കൂട്ടുകാർക്കൊക്കെ ഓണക്കോടി എടുത്തു കൊടുത്തപ്പോ അച്ഛൻ നമുക്ക് വാങ്ങിച്ചു തന്നത് 3 പട്ടുകോണ. ചേട്ടന് ഓർമ്മയുണ്ടോ ആ പട്ടുകോണം എടുത്തോണ്ട് നമ്മൾ അപ്പുറത്തെ മനക്കല് മാങ്ങ പറിക്കാൻ പോയത്? പിന്നെ എന്നിട്ട് ആ നമ്പൂരി നമ്മളെ തല്ലിയത് നിനക്ക് ഓർമ്മയുണ്ടോ? ഇപ്പോഴും നമുക്ക് തഴപ്പ്. പൊട്ടങ്കളി കളിച്ചത് മതി. ഒന്നീ പൊറി അവിടെ അല്ലെങ്കിൽ ഇവിടെ, രണ്ടിൽ നിന്ന് തീരുമാനിച്ചിട്ട് മതി ഇനി ബന്ധമൊക്കെ. കൃഷ്ണ ഗുരുവായൂരപ്പ. അയ്യോ, ഗവൺമെന്റ് സ്കൂളാ? അല്ല, നമ്മുടെ വീടാ. ഡാ ചായയൊക്കെ കൊണ്ടുവരണ്ട്, പിണക്കൊക്കെ തീർന്നു കാണും. പാവം പെണ്ണുങ്ങള്. കൊണ്ടുപോടാ. ഇതെന്താ ഒരു ചായ? ഇതേ മുനിശിമുത്തച്ഛൻ എന്റെ കടയിൽ നിന്ന് വാങ്ങിയതാ. നിങ്ങൾക്കൊന്നും ചായയല്ല, അമ്മമാര് സമരത്തില്ല. എന്നാലേ അച്ഛന്റെ മേശയില് കാശിരിപ്പുണ്ട്, പോയി ചായ മേടിച്ചിട്ട് വാ. മേശയിലിരുന്ന പൈസ എടുത്ത് ഞങ്ങൾ ചായ കുടിച്ചു. എല്ലാം നിങ്ങളുടെ കയ്യിരിപ്പുണ്ടല്ലേ. ഇന്നലെ നിങ്ങൾ കള്ളുടിച്ചല്ലേ? കള്ളുടിച്ചോ? പൊടിയിടുന്നു. ഞങ്ങൾ ഉറങ്ങില്ലായിരുന്നു, കണ്ടു 3 പേരും 12 കാലി നിൽക്കുന്നത്. 3 പേർക്ക് 12 കാല? അതെ, 3, 4, 12 കണക്കിലെന്റെ മോളെ മിടിക്കുക. അങ്ങനെ മഹാത്മജി സത്യാഗ്രഹം ആരംഭിച്ചു. എന്തിനാണ് മഹാത്മജി സത്യാഗ്രഹം ചെയ്തത് പറ. ബ്രിട്ടീഷുകാരെ തുരത്താൻ. നമ്മുടെ അമ്മമാർ എന്തിനാ മുത്തച്ഛൻ സത്യാഗ്രഹം ചെയ്യുന്നത്? നമ്മുടെ അച്ഛന്മാരെ തുരത്താൻ. ബ്രിട്ടീഷുകാരും കള്ളുകൂടിയന്മാരായിരുന്നു മുത്തച്ഛ. നിശബ്ദത പാലിക്കൂ, നിശബ്ദത പാലിക്കൂ. മുത്തച്ഛ വിശക്കുന്നു. നിങ്ങളുടെ അച്ഛന്മാരുടെ പൊട്ട് വല്ല ഉണ്ടാക്കി തരാം. ചെല്ല്. എന്താ മോളെ? അമ്മയോട് പോയി ചോദിക്കും മക്കളെ. ചോദിക്കാൻ ചെല്ലുമ്പോ അമ്മ അടിക്കാൻ വരുവ. ഭഗവതി, എന്റെ ജീവിതം കുളം കോരാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വലുത് എന്റെ കൗസ് തന്നെയാ. പക്ഷെ ഇപ്പൊ അവളോട് ഒന്നും പറഞ്ഞാൽ ഏൽക്കില്ല. എനിക്ക് ഇതിന് രക്ഷപ്പെട്ടേ പറ്റൂ. യമുന റാണിയെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കണം. ഇവനാണ് കൊള്ളാലോ. മോള് കരയല്ലേ? മോളെ ഹോട്ടലിൽ കൊണ്ടുപോയി ഐസ്ക്രീം നൂഡിൽസ് ഒക്കെ മേടിച്ചു തരാം. ആ ഒരാൾ നീ ആയിക്കോട്ടെ അനിയ. നിന്റെ മുഖമാടാ അതിന് പറ്റിയത്. പാവം അനിയ. എന്താ ചേട്ടാ? എന്നോട് ക്ഷമിക്കൂ അനിയ. ക്ഷമിക്കാൻ ചേട്ടൻ എന്നോട് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എന്നാലും ഒരു ക്ഷമ അഡ്വാൻസ് ആയിട്ട് കടന്നോട്ടാ. ആഹാ. ചേച്ചി ആ ചെടിക്ക് വെള്ളമൊഴിച്ചായിരുന്നു. അറിഞ്ഞില്ലേ, മുത്തച്ഛൻ ഇടപെട്ട് അമ്മമാരുടെ സമരം ഒത്തുതീർപ്പിലാക്കി. നല്ല ചുമ. എന്തോ ഗോപന്റെ ബാഗിൽ വല്ല മരുന്നുണ്ടോ നോക്ക്. പെണ്ണുങ്ങളുടെ ചെരുപ്പ്. ഞാൻ ചെരുപ്പ് വാങ്ങാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഗോപേട്ടാ,
ഈ ചെരുപ്പ് എങ്ങനെ നിങ്ങളുടെ ബാഗിൽ വന്നു? എന്റെ ബാഗിൽ ഇതെങ്ങനെ വന്നു? ഇന്ദുവിന് വേണ്ടി വാങ്ങിയതായിരിക്കും. ഇന്ദു ഇമ്മാതിരി ചെരുപ്പ് ഇടാറില്ലല്ലോ. ഹൈ ഹീൽഡ് വാങ്ങാൻ പറഞ്ഞിരുന്നു ഇന്ദു. ഞാൻ ഇങ്ങനത്തെ ഇടില്ല. പിന്നെ ഇതുപോലത്തെ ചെരുപ്പ് ആരാ ഇടുക? എന്താ എടാ ഹൈ ഹീൽഡ് ചെരുപ്പ് ഇവിടെ ആരാ ഇടുക? മനസ്സിലായില്ലേ? എന്റെ പറക്കൂട്ട് ഭഗവതി. വാ മക്കളെ, 750 രൂപ. അയ്യോ, അർത്ഥ കഴിച്ചു ഉപ്പ് തേക്കാത്തോനാടാ. എത്ര നാളായി ചുറ്റികളെ തുടങ്ങിയിട്ട്? ഇത് യമുന റാണി വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞതോ അതോ നിന്റെ ഗിഫ്റ്റോ? അയ്യോ അല്ല, ഞാൻ ഇത് ഇന്ദുവിനോട് വാങ്ങിയതാ. എന്റെ ലൈഫ് ബ്രോയിലറായി ദൈവമേ, എന്റെ ലൈഫ് ബ്രോയിലറായി. ഇത് പറയുന്ന കേൾക്ക്, ഞാൻ അങ്ങനൊന്നുമല്ല. അകത്തോട്ട് പോയിട്ട് സംസാരിക്കാം. ഈ ഗോവൻ എന്ത് പണിയാ കാണിച്ചത്? മോശമായി പോയി, മോശമായി പോയി. എന്താ കൗസു ഇത്? എനിക്കറിയാം എന്നോട് ദേഷ്യത്തിലാണെന്ന്. ദൈവം പോലും പൊറുക്കാത്ത തെറ്റല്ലേ ഞാൻ നന്ദേട്ടനോട് ചെയ്തത്? തെറ്റ് ചെയ്തത് ഞാനല്ലേ. നീ എന്നെ സംശയിച്ചപ്പോ എനിക്ക് സഹിച്ചില്ല, ഒരല്പം കുടിച്ചുപോയി. ദേ, നീ എന്നോട് ക്ഷമിക്കണം. നന്ദേട്ടൻ എന്നോട് ക്ഷമിക്കണം. വേണ്ട, നീ എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണം. വേണ്ട, എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണം. എന്നാ നമുക്ക് രണ്ടുപേർക്ക് ക്ഷമിക്കല്ലേ? കൊച്ചു കള്ളി. എന്റെ പൊന്നെന്തു, എന്നെ വിശ്വസിക്ക്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മുടെ മക്കളാണ് സത്യം. ഞാനിവിടെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ? ഹിന്ദുവാണ് സത്യം. ആ ചെരുപ്പ് ഞാൻ വാങ്ങിയതല്ല, ഏതോ ഒരു തെണ്ടി എന്നെ ചതിച്ചതാ. സത്യം എന്തു? സത്യം. ഹിന്ദു, ഇങ്ങനെ ജീവിക്കാൻ എന്ത് സുഖ. ഈ ജീവിതം മുഴുവൻ നമുക്ക് എങ്ങനെ ചിരിച്ചു കഴിയാൻ നന്ദേട്ടാ. അഡ്വാൻസ് ആയിട്ട് ഒരു ക്ഷമ കടന്നോട്ടെ എന്ന് പറഞ്ഞ് ഇതിനായിരുന്നല്ലേ. സ്വന്തം അനിയനിട്ട് തന്നെ പാര പണിയണം. സാരമില്ല, ശരിയാക്കി തരാം. എന്താടാ ഉറക്കമൊന്നും വരുന്നില്ലേ? ഞാൻ പടം വരച്ചോണ്ടിരിക്കുകയല്ലേ. ആ, നീ ആരാടാ? മൈക്കലാഞ്ചലയോ? നിന്റെ അച്ഛനാ പെൺകോന്തം നന്ദവുമാർ കരയണ നീ കണ്ടിട്ടുണ്ടോ? അച്ഛൻ കരയില്ല, ചെറിയച്ഛൻ കരയണ ഞാൻ ഇപ്പൊ കണ്ടു. എന്നാ നിന്റെ അച്ഛൻ പൊട്ടിക്കരയുന്ന നീ കാണും. നാളെ ആവട്ടെ, പോയി കിടന്നേക്കാ. ഈ ചെറിയച്ഛൻ എന്താ വട്ടു പിടിച്ചോ? ഓടാ. ആരും കണ്ടില്ല, നമുക്ക് പോവാം. എന്താ ചെറിയച്ച? അമ്മേ, അച്ഛന്റെ ഷട്ടിൽ എന്തോ അടയാളം. ഷട്ടിൽ എന്താ അവസരത്തിൽ നോക്കട്ടെ. കൗസുകടത്ത് എന്നൂല ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങിയേ. പോകോ ബാ, ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇടാറില്ല. പിന്നെന്താ ഇത്? ഓ, പിടിയിട്ട് പിടിയിട്ട്. നന്ദേട്ടാ, എന്താ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. എന്താണ് ആ ചെരുപ്പ് യമുനാ റാണിക്ക് കൊണ്ട് കൊടുത്തോ? ആ യമുനാ റാണി, ഇപ്പം മനസ്സിലായി. ഈ നാട്ടിൽ യമുനാ റാണി അല്ലാതെ മറ്റാരാ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത്? ഇതേത് യമുനാ റാണിയുടെ ലിപ്സ്റ്റിക് അല്ലേ? നോക്കിയേ, നോക്കട്ടെ. ശരിയാണല്ലോ, അന്ന് യമുനാ റാണി ഇവിടെ വന്നപ്പോൾ ഇതേ കളർ ലിപ്സ്റ്റിക് ആണല്ലോ ഇട്ടിരുന്നത്, അല്ലേ ആനന്ദം? അതെ. ചേട്ടാ, ഇതെങ്ങനെ നന്ദേട്ടന്റെ ഷട്ടി വന്നു? എങ്ങനെ വരാം? യമുനാ റാണിയുടെ ബെഡ്റൂമിൽ പോയി രണ്ടുപേരും കൂടെ തമാശ പറഞ്ഞ് ഡ്രസ്സിംഗ് ടേബിളിലിരുന്ന ലിപ്സ്റ്റിക് അറിയാതെ കൈതട്ടി താഴെ വീണ്. അങ്ങനെ വരാൻ വഴിയില്ല. അപ്പൊ ഇന്നലെയും നന്ദേട്ട ഇവിടെ പോയി അല്ലേ? ഇല്ല, ഞാൻ പോയിട്ടില്ലടാ. ഹിന്ദി ട്യൂഷന് പോയില്ല? ഹിന്ദി ട്യൂഷനോ? അപ്പൊ യമുനാ റാണിക്ക് ട്യൂഷൻ എടുക്കുന്നവരും അടുത്ത് കറിയും. അത് ശരി. അപ്പൊ രഹസ്യമായിട്ടാണ് ട്യൂഷൻ. കൗസു എടുത്ത് ഇത്ര പാവമായി പോയല്ലോ. ഒരു കൂടെ നിറച്ച് ആപ്പിളുമായിട്ടാ പോകുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അധ്യായം കുറെ കഴിഞ്ഞിരിക്കുന്നു. എന്നാ ഇത് ഗുരുദക്ഷിണ തന്നെ? ഇല്ല നോണ, ട്യൂഷൻ പോയി, പോയില്ല. ഇത് യമുനാ റാണിയുടെ ചുണ്ടല്ല.